ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. അല്ലെങ്കിൽ IELTS കിട്ടി അയർലൻഡിലെ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന എല്ലാ നഴ്സുമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ അയർലൻഡ് പ്രോസസ്സിംഗിന് വേണ്ടിയിട്ട് എന്താണ് ആദ്യം മുതൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഒരു സ്റ്റെപ്പായിട്ട് കാണിച്ചുതരാം. അപ്പൊ നമുക്ക് 5 സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇന്നത്തെ വീഡിയോയില്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇവിടുത്തെ നഴ്സിംഗ് കൌൺസിലിൽ നിന്ന് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കാനുള്ള റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അതായത് NMBIയിലേക്ക്, നഴ്സിംഗ് മിഡ് വൈഫറി ബോർഡ് ഓഫ് അയർലൻഡ് എന്ന് പറയുന്ന നഴ്സിംഗ് കൌൺസിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് കാണിച്ചിരുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ അതിന് നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആ ഫോം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നും ഫില്ല് ചെയ്യേണ്ടതെന്നും ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്കിത് നമ്മുടെ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ എന്റെ ഫോണിൽ ചെയ്യുന്നതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മുടെ ഫോണിലെ ഗൂഗിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് സെർച്ച് ബാർ വരും. അപ്പൊ അവിടെ സെർച്ച് ബാറിന്റെ അവിടെ നമുക്ക് ജസ്റ്റ് NMBI രജിസ്ട്രേഷൻ എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് NMBIയുടെ സൈറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പൊ ഇതാ ഈ കാണുന്നതാണ് NMBIയുടെ സൈറ്റ്. അപ്പൊ ഇവിടെ കുറെ ഇൻഫർമേഷൻസ് ഉണ്ട്. ഇതെല്ലാം കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് അവർ കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഓവർസീസ് ആപ്ലിക്കൻസ്, ഐറിഷ് ട്രെയിൻഡ്, ഓൺലൈൻ സർവീസസ്, ഹെൽപ്പ് സെൻറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഓവർസീസ് ആപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. നമ്മൾ ഓവർസീസ് ആപ്ലിക്കൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫോമാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പം അതിന് നമുക്ക് ഇതിൻ്റെ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഈ രജിസ്ട്രേഷൻ പ്രോസസ്സസ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞതിൻ്റെ താഴെ ഓവർസീസ് ആപ്ലിക്കൻസ് എന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കണ്ടോ ആപ്ലിക്കേഷൻ റിക്വസ്റ്റ് ഫോം എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പം അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെ വരും, സ്റ്റെപ്പ് 1 ഓവർസീസ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ റിക്വസ്റ്റ് ഫോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോമാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഇത് ഏകദേശം 7 പേജോളം വരുന്ന ഒരു ആപ്ലിക്കേഷൻ ഫോമാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് താഴെ. അപ്പോൾ അതിൻ്റെ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. ഒരു PDF ആണ്. 0.95 MB ആണ് അതിൻ്റെ സൈസ്. അപ്പോൾ നമുക്ക് അവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ ഇത് പ്രിൻ്റ് എടുക്കുമ്പോൾ കളർ പ്രിൻ്റ് എടുക്കണം. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഫോം മുഴുവൻ ബ്ലാക്ക് പെൻ കൊണ്ട് തന്നെ ഫില്ല് ചെയ്യാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം. 7 പേജസ് ഉണ്ട്. അതിൽ ലാസ്റ്റ് പേജ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കാർഡിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ പാക്കിന്, NMBIയുടെ ആപ്ലിക്കേഷൻ പാക്കിന് 350 യൂറോ ആകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതിൽ ലാസ്റ്റ് പേജിൽ ചോദിക്കുന്നത്. പിന്നെ തുടക്കത്തിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഈ ഫോം ഏത് അഡ്രസ്സിലോട്ടാണ് സെൻഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് വേണം നമ്മൾ ആപ്ലിക്കേഷൻ ഫോം പോസ്റ്റ് വഴി അയക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതെല്ലാം ഫസ്റ്റ് പേജിൽ തന്നെ അവരെല്ലാം ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട്. എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. അതുപോലെ ഇതിൻ്റെ കൂടെ നമ്മുടെ OET അല്ലെങ്കിൽ IELTS മാർക്ക് ഷീറ്റും കൂടി വെക്കണം. പിന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് മെയിനായിട്ട് ചോദിക്കുന്നത്. നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, സർനെയിം, അഡ്രസ്, പിന്നെ ഇമെയിൽ അഡ്രസ്, പിന്നെ ഇത് പാസ്പോർട്ട് ഡീറ്റെയിൽസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ ഒരു എക്സ്ട്രാ വരുന്നത് ഈ ഒരു ഇതാണ്. അതിൽ ജനറൽ എന്ന കാറ്റഗറിയാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്. ഐ വിഷ് ടു അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, അത് എല്ലാവർക്കും ഒരു സംശയം വരുന്നതാണ്. അതിൽ ജനറൽ എന്നത് വേണം നമ്മൾ ടിക്ക് ചെയ്യാൻ. അത് രണ്ട് സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്. അത് രണ്ട് സ്ഥലത്തും ജനറൽ തന്നെ വേണം ചെയ്യാൻ. പിന്നെ ബാക്കി നമ്മുടെ ക്വാളിഫിക്കേഷൻ ഏത് കൺട്രിയിലാണ്, അതുപോലെ കൺട്രീസ് ഓഫ് പ്രാക്ടീസ് അതും ചോദിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ലാസ്റ്റ് 5 ഇയേഴ്സിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളതും ആ ഒരു ഇയറും ഡേറ്റും അവർ എഴുതാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. പിന്നെ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ, പിന്നെ ബാക്കി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നന്നായിട്ട് ഫോളോ ചെയ്ത് പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ എക്സ്പീരിയൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം ലാസ്റ്റ് 5 ഇയേഴ്സിൽ ഏതൊക്കെ കൺട്രികളിലാണ് വർക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൺട്രി എഴുതണം, അതുപോലെ ഡേറ്റും എഴുതണം. പിന്നെ നമ്മുടെ OET ഒരു റെഫറൻസ് നമ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് വേരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് OET അല്ലെങ്കിൽ IELTS വേരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കതൊരു ഒരു റിക്വസ്റ്റ് അയക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതും എന്താ ചെയ്യേണ്ടതെന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്യുക. നമ്മുടെ OET പോർട്ടൽ അല്ലെങ്കിൽ OET നമ്മുടെ പ്രൊഫൈൽ ഉണ്ടല്ലോ അവിടെ, അല്ലെങ്കിൽ IELTS അതിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് അതിനുള്ള വേരിഫൈ, ഇവർക്ക് വേരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ റിക്വസ്റ്റ് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്ത് വെക്കുക. അപ്പോൾ ആർക്കെങ്കിലും അത് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലോഗിൻ ടു യുവർ MyOET അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം ആ പറഞ്ഞ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ NMBIയിൽ അത് എത്തിക്കഴിയുമ്പം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ടായിട്ടുണ്ടാകും. അപ്പോൾ അത് കാണുമ്പം നമുക്കറിയാം പൈസ കട്ടായി കഴിയുമ്പോൾ ഇവിടെ എത്തി എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ അവർ നമ്മുടെ മെയിലിലേക്ക് ഇമെയിലായിട്ട് ഈ ആപ്ലിക്കേഷൻ പാക്ക് അയച്ചു തരും. പണ്ടൊക്കെ ഇത് പോസ്റ്റ് വഴി നമ്മുടെ വീട്ടിലേക്ക് അയച്ചു തരുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാം മെയില് വഴിയാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എത്തും. അപ്പോൾ അതൊരു വലിയൊരു ആപ്ലിക്കേഷൻ പാക്കാണ്. അപ്പോൾ അത് എങ്ങനെ ഫില്ല് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള
കാര്യങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ ആപ്ലിക്കേഷൻ പാക്കിനെ കുറിച്ചാണ് സെക്കൻഡ് സ്റ്റെപ്പ്, അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ OET ഒക്കെ കിട്ടിയിരിക്കുന്ന അയർലൻഡിലേക്ക് പ്രോസസ്സിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ വരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.